ഹായ് ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, ഞാനാണെങ്കിൽ രാവിലെ ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങിയതായിരുന്നു. നടത്തമൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഷിൻചാനാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്കാണ് കേട്ടോ. അവൻ എന്ത് പരിപാടിയാണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും താഴെ ഇറങ്ങി നോക്കി നോക്കാം. ഗായ്സ്, ഇതാരൊക്കെയാണ്? ഷിൻചാൻ ഇവന്മാരെന്ത് ഗ്രില്ലടിച്ച് കാക്കാൻ പോകുന്ന? നീയൊക്കെ ആരാണ്ട്? ഇവന്മാരെന്തിനാണ് നമ്മുടെ ഷിൻചാനെ ഇങ്ങനെ കെട്ടിത്തൂക്കി നിർത്തി പൊരിക്കാൻ വേണ്ടി പോകുന്നത്? എടേ, സത്യം പറ, നീയൊക്കെ എന്താ പരിപാടി ഇവിടെ? അവന് വെറുതെ വിടണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കണ്ടീഷൻ ഉണ്ട്. ഞങ്ങൾ ആരാണെന്നൊക്കെ അവിടെ നിക്കട്ടെ. ആദ്യം ഞാൻ പറയുന്നത് പോലെയൊക്കെ നീ അനുസരിക്കണം. എന്നാ മാത്രമേ ഞങ്ങൾ അവനെ അഴിച്ചുവിടത്തുള്ളൂ. ഗൈസ്, ഇവന്മാരാരാണെന്ന് ഇവന്മാരുടെ ഉദ്ദേശം എന്താണെന്നും അറിയില്ല. ഇവന്മാര് പറയുന്നത് പോലെയൊക്കെ നമ്മൾ അനുസരിച്ചാൽ മാത്രമേ ഷിൻചാനെ അഴിച്ചുവിടത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് ഇവന്മാര്. നിനക്ക് ആലോചിക്കാനൊന്നും ടൈമില്ല, പെട്ടെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഇവനെ ഇപ്പം ഫ്രൈ ആക്കി ഇവിടെ എടുത്തിടും. നീ ഒരു വാക്ക് മൂളി കഴിഞ്ഞാൽ ഇവനെ ഇപ്പൊ രക്ഷിക്കാൻ പറ്റും നിനക്ക്. ഗൈസ്, എന്തായാലും ഷിൻചാന്റെ ജീവൻ വെച്ചിട്ട് കളിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ടിട്ട് ഇവന്മാര് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം, അത് അനുസരിക്കാം. എങ്കിലേ ഇവന്മാര് നമ്മളെ ഷിൻചാനെയൊക്കെ അഴിച്ചുവിടത്തുള്ളൂ. ചേട്ടാ, ഓക്കെ, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തരാം. അവനെ ഒന്നും ചെയ്യരുത്, അവനെ എന്തായാലും നിങ്ങൾ അഴിച്ചുവിട്. ഞാൻ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് ചെയ്തു തരാം. ഗൈസ്, ഇവന്മാർ എന്താണ് പറയുന്നത് നോക്കട്ടെ. ആദ്യം നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു സ്ഥലം വരെ പോകണം. അവിടെ വെച്ചിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. നീ അവിടെ വെച്ചിട്ട് എന്തെങ്കിലും വേലത്തരങ്ങൾ ഒപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്റെ ശിഷ്യന്മാർ ഇവിടെ നിൽക്കുന്നുണ്ട്. അവൻ ഇവനെ ഫ്രീ ആക്കി ഇവിടെ ഇടും. നീ ഞാൻ പറയുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇവനെ അഴിച്ചുവിടത്തുള്ളൂ. ഗൈസ്, ഇവന്മാര് എന്നെയും കൊണ്ട് എവിടെയോ ഒരു സ്ഥലം വരെ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ ചെന്നതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാനാണ് ആ ഒരു പുള്ളിക്കാരൻ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അയാൾ നടന്നു വരുന്നതൊക്കെ കണ്ടിട്ട് വയ്യാ വയ്യാ എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് നടന്നു വരുന്നത്. ഗൈസ്, ഇവന്മാര് ഇവിടെ അടിച്ചിട്ടിട്ട് നമുക്ക് ഷിൻചാനെ രക്ഷിക്കാൻ നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട ഗൈസ്, ഇവനെ അടിച്ചിരുന്ന ടൈമിൽ മറ്റവന്മാർ ചിലപ്പം തീ കൊളുത്തിക്കഴിഞ്ഞാൽ ഷിൻചാൻ കരിഞ്ഞ് പപ്പടമാവും. ഗൈസ്, അതുകൊണ്ടിട്ട് ആ ഒരു റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല. ഞാൻ എന്തായാലും അയാളുടെ കൂടെ അയാൾ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് പോവാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തായാലും അയാൾ എന്നെയും കൂട്ടിയിട്ട് ദാ ഇവിടെയാണ് ഗൈസ് വന്നിട്ടുള്ളത്. ഇത് എന്താണ് സംഭവം എന്നൊന്നും എനിക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. ഇവിടെയാണെങ്കിൽ കുറെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് കഴിക്കാനായിരിക്കുമോ ഇയാൾ ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഇത് കഴിക്കാനാണെങ്കിൽ അടിപൊളിയാണ്. ഇതാണ്ട് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി അങ്ങ് പോയാൽ മാത്രം മതി. ഇവിടെ വെള്ളമൊക്കെ ഉണ്ട്. ഗൈസ്, കുടിക്കാനൊക്കെ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. കുറെ ഐറ്റം ഫ്രൂട്ട്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മിക്കവാറും ഇയാൾ ഇത് കഴിക്കാനൊക്കെ ആയിരിക്കും കൊണ്ടുവന്നതല്ലേ. പിന്നെ ഇല്ലെങ്കിൽ ഇത്ര ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് എന്തിനാണ്? അതിൽ ഈ ഫ്രൂട്ട്സ് കഴിക്കാൻ ഇതിന്റെ മുകളിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് എന്തിനാണ് ഇയാള്? ഇത് കഴിക്കാനൊന്നുമല്ല നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ബേക്കിൽ കാണുന്ന ഈ ഒരു റാമ്പ് ഇല്ലേ, ഇത് നടന്നിട്ട് നീ കംപ്ലീറ്റ് ചെയ്യണം. അതാണ് നിനക്കുള്ള ചലഞ്ച്. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിന്റെ ഷിൻചാനെ ഞങ്ങൾ വെറുതെ വിടത്തുള്ളൂ. നടന്നിട്ട് തന്നെ പോകണം. കുറച്ച് ദൂരം പോകുമ്പോൾ നിനക്ക് വേറൊരു സാധനം കിട്ടും. പിന്നെ നിനക്ക് അത് എടുത്തിട്ട് പോകാൻ പറ്റും. ഇയാള് നമ്മളെ പറ്റിച്ചേട്ടോ. ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ട് അത് കഴിക്കാനല്ല നമ്മൾ ഇവിടെ കൊണ്ടുവന്നത്. ഇതാ ഈ ഒരു റാമ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വിചാരിച്ചപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ ചെന്നിട്ട് നമ്മളെ ഷിൻചാനെ രക്ഷിക്കാൻ പറ്റുമെന്ന്. ഗൈസ്, ഇവനാണെങ്കിൽ നമുക്കിട്ട് ഒരു എട്ടിൻ്റെ പണിയാണ് തന്നിട്ടുള്ളത്. ഗൈസ്, ഇത് നടന്നിട്ട് എങ്ങനെ ഞാൻ പോകാനാണ്? കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് വേറൊരു സാധനം കിട്ടും, അതെടുത്തിട്ട് പോകാമെന്നാണ് ഇവൻ പറഞ്ഞത്. അത് എന്ത് സാധനമാണെന്ന് മാത്രം ഇയാൾ നമ്മളെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഗൈസ്, എന്തായാലും നമ്മുടെ ഷിൻചാൻ അവിടെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമുക്ക് വേറൊരു ഒരു ഓപ്ഷൻ ഇല്ല. ഗൈസ്, എന്തായാലും നമുക്ക് നടന്നിട്ട് ഈ ഒരു റാമ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. എടേ, ഞാൻ വരുമ്പോൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ തന്നെ കാണണം. ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ച് കളയരുത്. ഗൈസ്, എന്തായാലും മിക്കവാറും ഇയാൾ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് കഴിക്കാൻ ചാൻസ് ഉണ്ട്. ഗൈസ്, നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, എടേ, ഇതിനിപ്പോൾ എങ്ങനെയാണ് അപ്പുറത്തേക്ക് ചാടിക്കിടക്കുന്നത്? ഇത് ഇച്ചിരി റിസ്ക് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, ഇത് കറക്റ്റ് സെൻറ്ററിൽ വരുന്ന ആ ഒരു ടൈം നോക്കിയിട്ട് നമുക്ക് അപ്പുറത്തേക്ക് ചാടണം. ഓക്കെ, ആ ഓക്കെ. എന്തായാലും ഒരു കടമ്പ കടന്നു. ഇനി അടുത്ത് ഒന്നും കൂടി ഉണ്ട്. മൊത്തം മൂന്ന് സാധനം ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് ഇതും കൂടി ഒന്ന് ചാടാം. ഓക്കെ, എന്തായാലും അതും ചാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരെണ്ണം കൂടിയേ ഉള്ളൂ. ഓക്കെ, ഇതും കൂടി കറക്റ്റ് ടൈമിങ്ങിന് നമുക്ക് ചാടണം. എൻ്റെ മോനെ, ഗൈസ്, എന്തായാലും കറക്റ്റായിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ കുറേ പുല്ലൊക്കെ പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലോ. ഇതിൻ്റെ താഴെ എന്താണ് സംഭവം? ഗൈസ്, ഇതിൻ്റെ താഴെ എന്താണ് സംഭവം എന്നറിയില്ല. ഞാൻ നൈസായിട്ട് ഇതിൽ ചവിട്ടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എൻ്റെ പൊന്നു കുഴി. ഗൈസ്, അവിടെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ട്. അതിൽ വീഴാതെ നമ്മൾ സക്സസ് ആയിട്ട് പോകണം. എൻ്റെ പൊന്നു, വീണ്ടും കുഴി. ഗൈസ്, ഇതിൻ്റെ ട്രിക്ക് എനിക്ക് ചെറുതായിട്ടൊന്ന് മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ ചാടി പോകണം കേട്ടോ. കുഴി കുഴി ഇല്ല ഗൈസ്, കുഴിയിൽ വീണിട്ടില്ല. ഓക്കെ, ഒന്നും കൂടി ചാടി നോക്കാം. ഓക്കെ, ചാടി നമ്മളിത് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ട്രിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ചാടി വന്നാലേ നമുക്ക് ഇപ്പുറത്തേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അല്ലാതെ നടന്നു വന്നാലൊന്നും പറ്റില്ല. ഓക്കെ, ഇവിടെയാണെങ്കിൽ ഒരു വാതിൽ പോലൊരു സംഭവമൊക്കെ ഉണ്ട്. ഇതിനകത്തൂടെ കയറി നോക്കാം ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഓക്കെ, ദാണ്ട് ഇവിടെ ഒരു ട്രാൻസ്ഫോമറാണോ ഇത്?
കേസ് ഇതിൻ്റെ മണ്ടയിൽ കയറി നിന്നാൽ കറണ്ട് അടിക്കത്തില്ലേ? ഓ കേസ് കയറി നിന്നിട്ട് കറണ്ടൊന്നും അടിച്ചിട്ടില്ല കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് ചാടണം, അല്ലാതെ വേറെ ഒരു വഴിയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഓക്കേസ് എന്തായാലും നമുക്ക് ദാണ്ട ആ ഒരു ബലൂൺ പോലത്തെ ആ ഒരു സാധനത്തിലേക്ക് നമുക്ക് ചാടാം. ഓക്കെ എൻ്റെ പൊന്നോ കേസ് സക്സസ് ആയിട്ട് ചാടി ഇതിലേക്ക് വന്ന് വീണിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു നാല് ബോളിൻ്റെ മുകളിൽ കയറിയിട്ട് നാല് ബോളും കടന്നിട്ട് നമുക്ക് നേരെ അപ്പുറത്തേക്ക് എത്തണം. ഇവിടെയാണെങ്കിൽ ഒരു കാറ്റാടി ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് കേസ്, അതിൽ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴെ വീഴും. ഓക്കെ എങ്ങനെയൊക്കെയോ ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്, എങ്ങനെയൊക്കെയോ നമ്മൾ നാല് ബോളൊക്കെ ചാടി ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് താഴേക്ക് ചാടണം. ആ കുഴി വഴി താഴേക്ക് പോകും. ഓ കറക്റ്റ് ലാൻഡിങ് ആയിരുന്നു. ഇനിയിപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന സാധനം കണ്ടില്ലേ, ഇതിൽ കറക്റ്റ് ടൈമിങ്ങിന് കയറി നമ്മൾ ഓടി അപ്പുറത്തേക്ക് പോകണം. ആ ഒരു ടൈമിങ് കറക്റ്റ് അല്ലെങ്കിൽ ഇടയിൽ കൂടി നമ്മൾ താഴെ പോകും. ഓക്കെ എൻ്റെ പൊന്നു താഴെ പോകരുത്. എന്തോ ഭാഗ്യത്തിന് നമ്മൾ അതുവഴി താഴെ പോയിട്ടില്ലായിരുന്നു, കറക്റ്റ് ഏണിയിട്ട് വന്നിട്ടുണ്ട് ഗേസ്. ഓക്കെ ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് ദാ ഈ ഒരു ഏണിപ്പടി വഴി മുകളിലേക്ക് കയറി പോകണം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനി എന്താണെന്ന് അറിയില്ല. ഓക്കേ ദാ ഇവിടെ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. നമുക്ക് നമ്മുടെ അടുത്ത് ആദ്യം ആ ഒരു പുള്ളിക്കാരൻ പറഞ്ഞില്ലേ കുറച്ച് ദൂരം പോകുമ്പോൾ വേറൊരു സാധനം കിട്ടും അത് എടുത്തിട്ട് പോകാമെന്ന്, ആ ഒരു സാധനം ഈ ഒരു ബൈക്കായിരുന്നു. എൻ്റെ പൊന്നു ഇവിടെ ഇവിടെ വീട് 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 ചത്ത് ചത്ത് ചത്ത്. ഓക്കേസ് എന്തായാലും ചത്തില്ല, കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു റാമ്പ് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാനുള്ള സ്ഥലമൊന്നും ഇല്ല കേസ്, കുറച്ച് ദൂരമേ ഉള്ളുമായിരുന്നു. ടഫായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ടഫൊന്നും അല്ലായിരുന്നു, സിമ്പിളായിട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കേസ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഒരു ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ഷിൻചാനെ രക്ഷിക്കണം. ഇനി മറ്റവൻ്റെ അടുത്ത് പോകണമെങ്കിൽ ഇതൊക്കെ തിരിച്ച് കയറി പോകണ്ടേ, അങ്ങോട്ടേക്ക് ഇനി പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവ എന്തായാലും തിരിച്ച് വന്നോളും. ഇവിടെ ഒരു ട്രോഫിയൊക്കെ ഇരിക്കുന്നുണ്ട് കേസ്, ഇത് നമുക്ക് എടുത്തിട്ട് പോയാലോ. നമ്മൾ ഈ ഒരു ചലഞ്ചൊക്കെ കംപ്ലീറ്റ് ചെയ്തതല്ലേ, അപ്പോൾ നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒരു പാരച്യൂട്ടുണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു കേസ്. ഇവിടെ എവിടെയോ ആ ഒരു സാധനം ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. നൈസായിട്ട് നമുക്ക് ആ ഒരു സാധനം എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാനുള്ള വഴി എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ഓക്കെ എന്തായാലും താഴേക്ക് ചാടിയാലേ നമുക്ക് ഇനി ഇവിടെ നിന്ന് താഴെ ഇറങ്ങാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഒരു വഴിയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഓക്കെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് നൈസായിട്ടൊന്ന് നോക്കി നോക്കാം, ചാടി കയറുക അങ്ങോട്ട്. ഓക്കേസ് എന്തായാലും നൈസായിട്ട് ഞാൻ ഇത് ഇതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് നേരെ അത് താഴേക്ക് ഇറങ്ങി ചാടിയിട്ടുണ്ട്. നമ്മുടെ സാധനമൊക്കെ അത് ഓപ്പണായി വന്നിട്ടുണ്ട്. ഓക്കേസ് ആ തെങ്ങിൽ തട്ടിയിട്ട് ആ സാധനം പോയി. എൻ്റെ പൊന്നൂ കുഴപ്പമില്ല കേസ്, വേറെ ഒന്നും പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകണം കേസ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വല്ല ടാക്സി വല്ലതും എടുത്തിട്ട് പോവാം കേസ്. എന്തായാലും ഞാൻ അവിടെ നിന്ന് ഒരു ടാക്സിയൊക്കെ എടുത്തിട്ട് നമ്മുടെ വീട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ടാക്സിക്കാരൻ പാതി വഴിയിൽ കൊണ്ട് ഇറക്കി വിട്ടു കേസ്, ഷിൻചാനെ പോയി രക്ഷിച്ചിട്ട് വരാം. ഇനിയിപ്പോൾ നമുക്ക് കേസ് ഷിൻചാനല്ലേ ഈ നിൽക്കുന്നത്, എടി ഇവന്മാർ പോലീസ് പിടിച്ചാ, ഇതെന്തുവാണ് സംഭവം? ഷിൻചാനെടാ നീ രക്ഷപ്പെട്ട, അപ്പം ഞാൻ ഈ ചലഞ്ചൊക്കെ ചെയ്ത് വെറുതെ ആയാശുപത്രിന്ന് ചാടിയൊക്കെ വന്ന വട്ടന്മാരാണ്ട, മൂന്ന് പേരുണ്ടായിരുന്നു, അതിൽ ഒരുത്തനെ എന്തായാലും കാണുന്നില്ല, ഈ രണ്ടെണ്ണത്തിനെ ഞാൻ എന്തായാലും പിടിച്ചിട്ടുണ്ട്, മറ്റവൻ എങ്ങോട്ട് പോയെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അവനെ നീ കണ്ടായിരുന്നു അവൻ എങ്ങോട്ട് പോയെന്ന്? മൂന്നാമത്തെ ആളല്ലേ നമ്മളെ കൂടെ വന്നിട്ട് ആ ഒരു ചലഞ്ചൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്, അവനെയാണെങ്കിൽ അവിടെ ഒന്ന് കണ്ടിട്ടും ഇല്ലായിരുന്നു ഗേസ്. അവൻ നൈസായിട്ട് രക്ഷപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷിൻചാനേടാ മറ്റവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇവന്മാരെ എന്തായാലും ഈ ഒരു പോലീസുകാരൻ പിടിച്ചിട്ടുണ്ട്, ഇനി എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളും. കേസ് അവന്മാരെയും കൊണ്ടിട്ട് ആ ഒരു പോലീസുകാരൻ പോയിട്ടുണ്ട്, മൂന്നാമത്തെയാൾ മിസ്സിംഗ് ആണ് കേസ്. അവ ഇനി തിരിച്ചിവിടെ വരുമോ? അവൻ്റെ ഫ്രണ്ട്സിനെ നമ്മൾ പിടിച്ചു കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ തിരിച്ച് വരുമോ എന്നുള്ള കാര്യം അറിയില്ല കേസ്. എന്തായാലും ഷിൻചാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് കേസ്, അവൻ എന്തായാലും ഹാപ്പിയാണ്. ഓക്കെ എന്തായാലും മറ്റവൻ ഇനി വരികയാണെങ്കിൽ നമുക്ക് അപ്പോഴും നോക്കാം. എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് കേസ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ വീഡിയോയുടെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതുതായിട്ടായിരിക്കും നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ദിവസം സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത് കേസ്. നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഏകദേശം ഒരു 70% ആൾക്കാരും വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നത് കേസ്. കേസ് അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് അടുത്ത് നല്ല നല്ല കണ്ടൻസ് ഉണ്ടാക്കാനുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ് കേസ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട, എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കേസ് 1K ഫോളോവേഴ്സ് എന്നാവുന്നു, ആ ഒരു ടൈമിൽ ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് കേസ്. അപ്പോൾ ആ ഒരു സർപ്രൈസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പെട്ടെന്ന് തന്നെ നിങ്ങൾ കയറി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഒട്ടും താമസിക്കേണ്ട, പെട്ടെന്ന് തന്നെ കയറി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക് കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും
ബൈ ഗൈസ്. അപ്പം ഷിൻചാൻ നാണ്ട് ഇവിടെ ഫുള്ള് സെറ്റായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഡോറമോനെ എല്ലാ വീഡിയോയിലും കാണിക്കണമെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഡോറമോനെ നമുക്ക് മാക്സിമം എല്ലാ വീഡിയോയിലും ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും സെറ്റാക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെയും ബൈ ഗൈസ്.